വയനാടൻ യാത്രയുടെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ പഴശ്ശി കുടീരത്തിൽ നിന്നും തിരുനെല്ലിയിലെ റിസോർട്ടിലേക്ക് യാത്ര തിരിച്ചതുവരെയുള്ള കാഴ്ചകളാണ് കണ്ടത്. തിരുനെല്ലിയിലെ മയൂഖം റിസോർട്ടിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ ആറേകാലോടെ റിസോർട്ടിലെത്തി. എല്ലാവർക്കും നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. എങ്കിലും റൂമിൽ പോയി ഒന്ന് ഫ്രഷായി 7:30 മുൻപ് തന്നെ ഗാർഡനിൽ എത്താമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ 9 റൂമാണ് എടുത്തിരുന്നത്. റൂമൊക്കെ നല്ല സൗകര്യമുള്ളതായിരുന്നു. റിസോർട്ടിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ടായിരുന്നു. അവർ റൂമിലേക്ക് പോവാതെ നേരെ പാർക്കിലേക്കാണ് പോയത്. ഏഴരയ്ക്ക് തന്നെ എല്ലാവരും ഗാർഡനിലെത്തി. അപ്പോഴേക്കും ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു വച്ചിരുന്നു. ഇനി പാട്ടും ആഘോഷവും. പത്ത് മണിവരെ മൈക്ക് ഉപയോഗിക്കാം, അതുവരെ നമുക്ക് സമയമുണ്ട്. റിസോർട്ടുകാരും ഞങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കിയിരുന്നു. അതെന്താണെന്ന് കാണണ്ടേ? ഘണ്ടി ബജിങ്ങോ. ഇനി ചെറിയൊരു കേക്ക് കട്ടിംഗ്. പുതിയ വർഷം വരികയാണ്. പുതിയ വർഷത്തെ വരവേൽക്കാനായിട്ട് നമ്മൾക്ക് കേക്ക് മുറിച്ചിട്ട് അതിന് തുടക്കമിടാം. കേക്ക് മുറിക്കലും ഡിന്നറും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോഴേക്കും രാത്രി 11 കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രി പാട്ടും ബഹളും ഒക്കെയായി ആഘോഷിച്ചത് ഇവിടെയാണ്.
ഇന്നിപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. റിസോർട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടക്കാവുന്ന ദൂരമേയുള്ളൂ, 1.5 കിലോമീറ്ററിന് താഴെ. പക്ഷേ നല്ല കയറ്റമാണ്. കയറി എത്തുമ്പോഴേക്കും കുറച്ച് ക്ഷീണിക്കും. വയനാട്ടിലെ പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ പാപനാശിനിയിൽ ബലിയിടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ദക്ഷിണകാശി എന്നൊരു പേരുമുണ്ട്. കാടിനു നടുക്കുള്ളൊരു ക്ഷേത്രമാണിത്. ചുറ്റും മലനിരകളാണ്. അതുകൊണ്ട് തന്നെ സഹ്യമല ക്ഷേത്രം എന്നൊരു പേരുകൂടി ഇതിനുണ്ട്. ഇവിടെ എത്തുന്ന ആളുകളിൽ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കരിങ്കൽപ്പാത്തി. ഈ ക്ഷേത്രത്തിന് മറ്റ് ജലസ്രോതസ്സുകളൊന്നുമില്ല. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വെള്ളം എത്തുന്നത് മലമുകളിൽ നിന്ന് ഈ കരിങ്കൽപ്പാത്തിയിലൂടെയാണ്. ഈ കരിങ്കൽപ്പാത്തിയുടെ നിർമ്മാണത്തിന് പിന്നിലുള്ള കഥകൾ എന്ത് തന്നെയാണെങ്കിലും ഈ നിർമ്മിതി അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഗുണ്ടികാ ഗുഹയിലേക്കും പാപനാശിനിയിലേക്കുമുള്ള വഴിയാണിത്. ഏകദേശം 9:30 ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി. കുട്ടികൾക്കുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളും വാങ്ങി തിരിച്ച് റിസോർട്ടിലേക്ക് പോകും വഴിയാണ് ഈ കട ശ്രദ്ധയിൽപ്പെട്ടത്. ഇദ്ദേഹം ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരനാണ്. ഒഴിവു സമയങ്ങളിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി ഒഴിവു ദിവസങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടത്തിനായി വെക്കാറുണ്ട്. ഇന്നിപ്പോൾ കത്തി, ചട്ടുകങ്ങൾ, ചിരവ, പിന്നെ മരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ബോക്സ്, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ചട്ടുകം തന്നെ ഇരുമ്പിൻ്റെ പിടിയുള്ളതുമുണ്ട്, മരം കൊണ്ടുള്ള പിടിയുള്ളതുമുണ്ട്. ഞങ്ങളിവിടെ നിന്ന് മരപ്പിടിയുള്ള ഒരു വലിയ ചട്ടുകവും കത്തിയും വാങ്ങി റൂമിലേക്ക് തിരിച്ചു നടന്നു. ഞങ്ങൾ 10 മണിയോടെ റിസോർട്ടിൽ തിരിച്ചെത്തി. 10:30 റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാമെന്നാണ് തീരുമാനിച്ചത്. രാവിലെ റിസോർട്ടുകാരുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു റിസോർട്ടിലേത്. ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ പെരുമാറ്റവും ഫുഡും ഒക്കെ നന്നായിരുന്നു. കുട്ടികളും വളരെ ഹാപ്പിയായിരുന്നു. ഞങ്ങൾ 11 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു. പോകുന്ന വഴി തെറ്റു റോഡിലുള്ള ഉണ്ണിയപ്പ കടയുടെ മുന്നിൽ ഒന്ന് ബസ് നിർത്തി. കുട്ടേട്ടൻ്റെ ഈ ഉണ്ണിയപ്പക്കട വയനാട്ടിൽ ഫേമസ് ആണ്. ഇവിടെ നിന്ന് കുറച്ച് ഉണ്ണിയപ്പവും വാങ്ങി ഞങ്ങൾ നേരെ പോയത് ബാണാസുര സാഗർ ഡാമിലേക്കാണ്. ഏകദേശം 12:30 ഞങ്ങൾ ഇവിടെ എത്തി. വയനാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പർവ്വതമാണ് ബാണാസുരമല. ഈ ബാണാസുര മലനിരകൾക്കിടയിലുള്ള ഡാമായത് കാരണമാണ് ഇതിന് ബാണാസുര സാഗർ ഡാം എന്ന പേര് വന്നത്. KCEB അണ്ടറിലാണ് ഈ ഡാം. കക്കയം ജലവൈദ്യുത പദ്ധതിയിലേക്കുള്ള ജലം എത്തിക്കാനാണ് ഈ ഡാം സ്ഥാപിച്ചതെങ്കിലും ആ പ്രോജക്റ്റ് ഇതുവരെ പൂർത്തീകരിക്കാനായില്ല. പക്ഷേ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അണക്കെട്ടിൻ്റെ സ്പിൽവേ ഒഴികെ ബാക്കി ഭാഗം മുഴുവനും മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ രണ്ടാമത്തേതും. ഈ നടപ്പന്തൽ പോലെ കെട്ടിവെച്ചിരിക്കുന്നത് സോളാർ പാനലാണ്. ബാണാസുര സാഗർ ഡാമിൽ ടൂറിസത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വിനോദത്തിന് വേണ്ടി അവ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗാർഡൻ, സിപ്ലൈൻ ഫെസിലിറ്റി, പിന്നെ കുട്ടികളുടെ പാർക്ക്, ഇതെല്ലാം ഇവിടെയുണ്ട്. ഈ യാത്രയുടെ വിശേഷങ്ങൾ 3 ഭാഗങ്ങളായിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. എല്ലാവരും ഇതെല്ലാം കണ്ടുവെന്നും ഇഷ്ടപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം. 2 ദിവസത്തെ ഞങ്ങളുടെ വയനാടൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നല്ല ഓർമ്മകളുമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്.